إذا أراد أن يقول أفعل غدا كذا وكذا فيقول على إثره إن شاء الله നാളെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കും, നാളെ രാവിലെ ഞാൻ ദുബൈക്ക് പോകും, നാളെ രാവിലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും, നാളെ രാവിലെ നമുക്ക് കാണാം. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ അത് പറഞ്ഞതിന് ശേഷം അവൻ പറയട്ടെ എന്ന് പറയാതെ ഒരു കാര്യം ഒരാൾ സംസാരിക്കാൻ പാടില്ല. ولا تقولن لشيء اني فاعل ذلك غدا الا ان يشاء الله ഇന്നതിന്നത് നാളെ ഞാൻ ചെയ്യും എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടേ പറയാവൂ. അല്ല പറയല്ല അഞ്ചായി ആറ് اذا اصابته مصيبه قالوا انا لله وانا اليه راجعون ഒരു മുസീബത്ത് വന്നാൽ, ഒരു മരണം സംഭവിച്ചാൽ, ഒരു രോഗം സംഭവിച്ചാൽ, ഒരു അപകടം സംഭവിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചാൽ, നമ്മുടെ വീടിന് വല്ല ന്യൂനതകളോ അപാകതകളോ സംഭവിച്ചു പോയാൽ, നമ്മുടെ വിലപിടിപ്പുള്ള സാധനം നഷ്ടപ്പെട്ടു പോയാൽ, ഫയഖൂലു അവൻ പറഞ്ഞു കൊള്ളട്ടെ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവൻ പറയണം. അല്ല മരിക്കുമ്പോൾ മാത്രമല്ല പറയേണ്ടത്, നമ്മളിത് മരിക്കുമ്പോൾ മാത്രമേ പറയുന്നത് അല്ല. അസാബത്തു മുസീബ, ഒരു മുസീബത്താണ്. കറണ്ട് പോയി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പേഴ്സ് കളഞ്ഞു പോയി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. കൊലുസ് പാദസരം കളഞ്ഞു പോയി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഭർത്താവിന്റെ ഇഖാമ നഷ്ടപ്പെട്ടു പോയി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തുകൾ വന്നാൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ പറയും. ഏഴാമത് ലാ യസാലു യജ്രി അലാ ലിസാനിഹി, ഓരോ സമയങ്ങളിലും അവന്റെ നാവിലൂടെ ചൊലിയേണ്ട അവന്റെ നാവിലൂടെ പറയേണ്ട മന്ത്രം ഫിയാനാ ഇല്ലൈലി വത്രാഫിൻ നഹാർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വാക്ക് എപ്പോഴും ചൊല്ലണം. ഇത് എപ്പോഴും ചൊല്ലിയാൽ ഏത് സമയത്താണ് അൽഹംദുലില്ല അള്ളാഹു സ്വീകരിക്കുന്നതെങ്കിൽ നിന്റെ മരണം നല്ല മരണമായിരിക്കും. ഈ ഏഴ് കാര്യം മൻ ഹഫിള സബഅ കലിമാത്തിൻ, ആരെങ്കിലും ഈ ഏഴ് കാര്യങ്ങൾ കാണാതെ പഠിച്ചാൽ ഫഹുവ ഇൻദല്ലാഹി ശരീഫുൻ വഇൻദൽ മലായികത്തി ശരീഫ്, അള്ളാഹുവിങ്കലും മലാഖമാരുടെ അരികിലും അവൻ ശ്രേഷ്ഠനാണ് മഹോന്നതനാണ്. വഹയാതുഹു വമമാതുഹു ഖൈറാ, അവരുടെ ജീവിതവും അവന്റെ തുടക്കവും അവന്റെ ഒടുക്കവും സന്തോഷമായിരിക്കും. വഗഫറ ദംബഹു, അവന്റെ പാപം അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മുടെ വിഷയം എന്താ? ബിസ്മില്ലാ. കല്യാണം കഴിച്ചു, ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അവൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലി ആ ദുആ ചെയ്യാതെ ഒരു കാരണവശാലും അവൻ തൻ്റെ ഭാര്യയെ സമീപിക്കാൻ പാടില്ല. അപ്പൊ അതിലുണ്ടാകുന്ന കുട്ടി റാഹത്തായ കുട്ടിയായിരിക്കും. ആ കുട്ടിയുടെ കടമ എന്താ? കുട്ടി വളർന്നു വരുന്നു, ഒരു ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ ആയത്തുൽ കുർസി ഓതിക്കൊള്ളട്ടെ, ആയത്തുൽ കുർസി കൂടുതൽ ഓതുമ്പോൾ പ്രസവം റാഹത്താവും. സൂറത്തുൽ ഫലഖ് ഓതണം, സൂറത്തുൽ നാസ് ഓതണം. ഒരു ഗർഭിണിയായ പെണ്ണ് എപ്പോഴും ഓതിക്കൊണ്ടിരിക്കേണ്ട സൂറത്തുകളാണതെല്ലാം. സൂറത്ത് യൂനുസിന്റെ മൂന്ന് ആയത്തുകൾ, തുടക്കം മുതലുള്ള മൂന്ന് ആയത്തും അതും പാരായണം ചെയ്യണം. സൂറത്ത് മറിയം ഓതണം. ഒരു ഗർഭിണിയായ പെണ്ണ് ഇതൊക്കെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. ഇതൊക്കെ ചൊല്ലണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇടങ്ങേറൊക്കെ മാറും. ഏതെങ്കിലും ഗർഭിണിയായ പെണ്ണിന് അസ്വസ്ഥതയുണ്ട്, ഗർഭത്തിൽ മുഴയുണ്ട്, പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ കഴുത്തിൽ എന്താ പറയുക, പിന്നെ കുടല് ചുരുണ്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇടങ്ങേറായി കിടക്കുകയാണ്, കുട്ടി തിരിഞ്ഞു കിടക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഡോക്ടർമാർ പോലും പറയുന്നുവെങ്കിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. കൂടുതൽ സമയം നിങ്ങൾ കുറഞ്ഞത് 313 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറയണേ അല്ലാഹുവേ നേരായ മാർഗം നീ തുറന്നു തരണമേ അല്ലാഹേ. എല്ലാ ഇടങ്ങേറും അല്ലാഹ് മാറ്റിത്തരും. വയറ്റിന്റെ ഉള്ളിലുള്ള ഇടങ്ങേറും അല്ലാഹ് മാറ്റിത്തരും. ഗർഭപാത്രത്തിൽ മുഴയുള്ള പെണ്ണുങ്ങൾ ഈ ദുആ ചെയ്യണം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. തീർച്ചയായും ആ ഇടങ്ങേറുകളൊക്കെ അല്ല ഒഴിവാക്കി തരും. വെറുതെ ഒന്നുമല്ല ഇതൊക്കെ, ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. പ്രസവത്തിന് വേണ്ടി കയറ്റിയ പെണ്ണ് ലേബർ റൂമിലേക്ക് കയറ്റി, ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. സമയത്തി
പക്ഷെ ഇന്നാണോ നാളെയാണോ മറ്റന്നാളെന്ന് അറിയില്ല. ആയത്ത് ആവർത്തിച്ച് അവൾ ഓതിക്കൊണ്ടേയിരിക്കണം. വഴി എളുപ്പാക്കണേ അല്ല, വഴി എളുപ്പാക്കണേ അല്ല, വഴി എളുപ്പാക്കണേ അല്ല. ഒരു ഗർഭിണിയായ പെണ്ണിന്റെ പ്രസവം എളുപ്പാക്കാൻ അതൊരു കാരണമാണ്. പ്രസവം കഴിഞ്ഞാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ, ആ കുഞ്ഞിനെ നിങ്ങൾ എടുത്തിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇമാമത്തും കൊടുത്തിട്ട് വലത് കാതിൽ നിങ്ങൾ സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യണേ, ഇടത് കാതിൽ സൂറത്ത് ആറാഫിന്റെ 36-ാമത്തെ ആയത്ത് മോദി കൊടുക്കണേ. ഇത് ഖാലത്തു ഇംറാത്തു ഇംറാൻ റബ്ബി ഇന്നീ നദറത്തു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി إنك أنت السميع العليم فلما وضعتها قالت رب إني وضعتها أنثى الله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وإني أعيذها بك وذريتها من الشيطان الرجيم. ആ കുട്ടിയുടെ ഇടത് കാതിൽ ഈ ആയത്ത് നിങ്ങൾ ഓതിക്കൊടുത്താൽ ഇന്നി ഉഴയുദു ഹാബിക വ ദുർരിയതഹ മിന ശൈത്താനി റജീം. അല്ലാഹുവേ, നീ എനിക്ക് തന്ന എന്റെ പൊന്നോമനക്ക് ഞാൻ മറിയം എന്ന് പേരിടുകയാണ്. അല്ലാഹുവേ, ഞാൻ ദുആ ചെയ്യുന്നു, നാഥാ അവളെ പിശാചിന്റെ ശറിൽ നിന്ന് സംരക്ഷിക്കണേ. അല്ലാ, അവളെയും അവളുടെ സന്താന പരമ്പരകളെയും പിശാചിന്റെ ശറുകളെ തൊട്ട് നീ കാത്തുകൊള്ളണേ. അല്ലാ, നിന്നോട് അഭയം തേടുന്നു അല്ലാ എന്ന് ഓരോ സഹോദരിമാരും സഹോദരങ്ങളും തന്റെ മക്കളോട് ദുആ ചെയ്തു കൊള്ളട്ടെ. ആരെങ്കിലും ഈ ഒരായത്ത് തന്റെ പെൺ മക്കൾക്ക് ചെവിയിൽ ഓതി കൊടുത്താൽ ആ കുട്ടി വ്യഭിചരിക്കയില്ല, ഒളിച്ചോടുകയില്ല, വ്യഭിചരിക്കയില്ല, ഒളിച്ചോടുകയില്ല. അല്ലാ സംരക്ഷിക്കും. കാരണം എന്താ? തുടക്കത്തിലെ ദുആ ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയൊഴുതുഹാബിക്കൈത്താന്റെ ഷറിനെ തൊട്ട് അവളെയും അവളുടെ സന്താനത്തെ നീ കാത്തുകൊള്ളണേ അല്ല എന്ന് വാ ചെയ്യണം. അപ്പൊ ഓള് പ്രസവിച്ചാൽ അവളുടെ കുട്ടിയിൽ എന്ത് കിട്ടും? അതിന്റെ ബർക്കത്തുണ്ടാവും. ഇനിയുള്ള ബാച്ചിലേഴ്സ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ അതിനിപ്പോ ഓതിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. വെട്ടാൻ പോകുന്ന പോത്തിന് വേദം ഓതിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ അത് സംഭവം കഴിഞ്ഞു. ഇനിയുള്ള നിങ്ങളുടെ പെണ്ണുങ്ങന്മാര് ഗർഭിണികളാണെങ്കിൽ ഈ പറയപ്പെട്ട ആയത്തുകളൊക്കെ ഓതണം. എന്നിട്ട് അത് കുട്ടി ജനിക്കുമ്പോൾ മറക്കാതെ സൂറത്തുൽ ഇഖ്ലാസ് ഈ ആയത്ത് ഓതണം. ആ കുട്ടി ഒളിച്ചോടുകയില്ല, ഇൻഷാ അല്ലാ വ്യഭിചരിക്കുകയില്ല, ഉറപ്പാണ്. പണ്ട് പറഞ്ഞുതരാൻ കാരണവന്മാരില്ലാതെ പോയത് കൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം, ഈ ഒളിച്ചോട്ടം നടക്കുന്നത് സംഭവം. ഇനിയിപ്പോ ഒളിച്ചോടുന്ന പെണ്ണുങ്ങന്മാരെ നോക്കിയിട്ട് അല്ലാ നീ വിസ്മി ചൊല്ലാത്തവനാണ്, നീ ഔദ് ഓതാത്തവനാണ് എന്ന് പറഞ്ഞ് കളിയാക്കാൻ നിൽക്കേണ്ട, കളിയാക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ഭാവി സന്താനങ്ങളെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓതണം. ഇതൊക്കെയാണ് ഇത് പറഞ്ഞു തരുന്നത്. അതൊക്കെ ഇത് നമ്മുടെ ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തങ്ങളും അവരുടെ കടമകളും അവരുടെ കടപ്പാടുകളുമാണ്. ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി നീ ദുആ ചെയ്യാത്ത നിന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഭാര്യമാര് ദുആ ഇരിക്കണം. ഏറ്റവും വലിയൊരു കടമയല്ലേ, ഏറ്റവും വലിയൊരു കർത്തവ്യമല്ലേ ഭാര്യമാരുടെ ദുആ? തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പെണ്ണുങ്ങളെ, സഹോദരിമാരെ, അവളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമാണ്. അവൾ തന്റെ ഭർത്താവിന്റെ പുറയിലേക്ക് മടങ്ങി വരുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബുനാ റസൂലുള്ളാഹി
ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ നമസ്കാരം കഴിഞ്ഞ പാടെ തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെയാണ് ആ നമസ്കാരം അവൾ പൂർത്തീകരിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലം തുഖബൽ സലാത്തുഹ, അവളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല, ഹത്താ തദുഉ ലിസൗജിഹ, തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ഭാര്യമാരുടെയും നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല.